നമസ്കാരം ഫേസ് ടു ഫേസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചരിത്ര ഗ്രന്ഥ രചയിതാവും പ്രഭാഷകനുമായ പി ഹരീന്ദ്രനാഥാണ് ഈ ആഴ്ച ഫേസ് ടു ഫേസിൽ അതിഥിയായി എത്തി നിൽക്കുന്നത് സ്വാഗതം മാഷേ നമസ്കാരം മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മ വാർഷികത്തോടനുബന്ധിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് ഗാന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ ഗാന്ധിയുടെ ദർശനങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ വലിയ ആഴത്തിലുള്ള പഠനങ്ങൾ അങ്ങേക്കുണ്ട് ഗാന്ധിയൻ ദർശനങ്ങൾ ഗാന്ധിയൻ ആദർശങ്ങളിൽ ഗാന്ധിസമൊക്കെ എല്ലാ കാലത്തും വലിയ പ്രസക്തികളാണ് പക്ഷേ അതിൻ്റെ പ്രയോഗ തലത്തിൽ ഇന്ന് ഇന്ത്യയിൽ എത്രത്തോളം നമുക്ക് ഗാന്ധിയൻ ദർശനങ്ങളെ കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ പ്രായോഗികമായ തലത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും ഉണ്ട് മഹാത്മാഗാന്ധി ഒരു എക്കാലവും നിലനിൽക്കുന്ന മനുഷ്യ സമൂഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു നന്മയാണ് ഞാൻ ആദ്യമായി രചിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അധികരിച്ചുള്ള ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന ചരിത്രഗ്രന്ഥമാണ് ആ രചനക്കിടയിലാണ് ആ പുസ്തകത്തിൻ്റെ പഠനങ്ങൾക്കിടയിലാണ് മഹാത്മാഗാന്ധി എന്ന മഹാമനുഷ്യനെ നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊരു ബോധ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് തുടർന്ന് കഴിഞ്ഞ അഞ്ചര വർഷക്കാലത്തെ ദീർഘമായ പഠനങ്ങൾക്ക് ശേഷമാണ് എൻ്റെ രണ്ടാമത്തെ ചരിത്ര പുസ്തകമായ മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്ന പുസ്തകം രചിക്കുന്നത് ഈ പുസ്തകം മഹാത്മാഗാന്ധിയുടെ നാൽപ്പത്താറ് വർഷത്തെ ജീവചരിത്രമാണ് ഞാനിതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ നാൽപ്പത്താറ് വർഷത്തെ ജീവിതകാലം ദക്ഷിണാഫ്രിക്കയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എത്തിയ ബാരിസ്റ്റർ എം കെ ഗാന്ധി പതുക്കെ അവിടുത്തെ ഇന്ത്യക്കാരുടെ അടിച്ചമർത്തപ്പെട്ട വർണ്ണ വിവേചനം നേരിട്ട അടിമകൾക്ക് തുല്യം ജീവിച്ചിരുന്ന അവിടുത്തെ ഇന്ത്യക്കാരുടെ വിമോചനത്തിന് വേണ്ടി പടപുരുതി അവരുടെ നാവായും നേതാവായും മാറുന്ന എം കെ ഗാന്ധി മഹാത്മാഗാന്ധിയായിട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ബാരിസ്റ്റർ എം കെ ഗാന്ധിയിൽ നിന്നും മഹാത്മാഗാന്ധിയിലേക്കുള്ള പരിവർത്തന പ്രക്രിയയുടെ സൂക്ഷ്മാംശങ്ങളാണ് ഞാൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് ഈ ആഫ്രിക്കൻ ജീവിതമാണ് ഗാന്ധിയെ രൂപപ്പെടുത്തിയെടുത്തത് അല്ലെങ്കിൽ ഗാന്ധിയുടെ ഒരു പരിവർത്തനത്തിൻ്റെ കാലമെന്ന് അങ്ങ് പറഞ്ഞല്ലോ ഈ അഹിംസ അടക്കമുള്ള സഹനമടക്കമുള്ള ആശയങ്ങളിലേക്ക് ഗാന്ധി ആകർഷിക്കപ്പെടുന്നതും ഈ ഒരു കാലഘട്ടത്തിലായിരിക്കാം അവിടുത്തെ ജീവിതാനുഭവങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് ഗാന്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ മഹാത്മാഗാന്ധിയെ രൂപപ്പെടുത്തിയെടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് എം കെ ഗാന്ധി ദാദ അബ്ദുള്ള സേട്ട് എന്ന കമ്പനിയുടെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഡെർബനിലെത്തിച്ചേരുന്നത് ഡെർബനിലെത്തി തൊട്ടടുത്ത ആഴ്ച അദ്ദേഹം ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്ക് യാത്ര ചെയ്യുകയാണ് ട്രെയിനിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് തീവണ്ടി യാത്രക്കിടയിലാണ് ചരിത്രപ്രസിദ്ധമായ പീറ്റർ മാരിറ്റ്സ്ബർഗ് സംഭവം ഉണ്ടാകുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സത്യത്തിൽ ഗാന്ധിയെ ഗാന്ധിയാക്കി മാറ്റുന്നത് മഹാത്മാഗാന്ധിയായി മാറാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രേരണയുടെ അടിസ്ഥാന ഘടകം പ്രാരംഭ ബിന്ദു വേണമെങ്കിൽ നമുക്ക് ഈ പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ കറുത്തവർഗക്കാരനായതുകൊണ്ട് വെള്ളക്കാരനാൽ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഗാന്ധിയുടെ ഒരു മാനസിക നിലയാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കകാരനായ ഫാദർ മൗട്ട് ഗാന്ധിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും സൃഷ്ടിപരമായ അനുഭവം എന്തായിരുന്നു ഗാന്ധി പറയുന്നത് ഈ പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടിയിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട് ഒരു തണുപ്പ് നിറഞ്ഞ ആ രാത്രിയിൽ ഒരു മുറിയിൽ ഇരുട്ടുമുറിയിലേകനായിരുന്നു ആ രാത്രിയെ ഓർമ്മിച്ചുകൊണ്ട് ഗാന്ധി പറയുന്നുണ്ട് അന്ന് എൻ്റെ അഹിംസാ സമരം ആരംഭിച്ചു തുടർന്നുള്ള കാലത്തിൽ അദ്ദേഹം പിന്നീട് നേരെ പോകുന്നത് പ്രിട്ടോറിയയിലാണ് അദ്ദേഹം പോകുന്നത് പ്രിട്ടോറിയ എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ നാല് പ്രോവിൻസസ് പ്രവിശ്യകളുടെ ട്രാൻസ്വാളിൻ്റെ കേന്ദ്രമാണ് ട്രാൻസ്വാൾ നേറ്റാൾ കേപ് ടൗൺ നാല് പ്രവിശ്യകളാണുള്ളത് അവിടെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ഈ ട്രാൻസ്വാൾ എന്ന് പറയുന്ന സ്ഥലം പ്രവിശ്യ ബോവർമാരുടെ ഒരു റിപ്പബ്ലിക്കാണ് ബോവർ മീൻസ് ഓ നമ്മുടെ ഹോളൻ്റേഴ്സ് എന്ന് പറയുന്നത് ഹോളൻഡിൽ നിന്ന് ഡച്ചുകാരുടെ അവർ ഇംഗ്ലീഷുകാരേക്കാൾ വർണ്ണവെറിയന്മാരാണ് അവർ അവിടെ വെച്ചാണ് ഗാന്ധി കടുത്ത പീഡനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നു അദ്ദേഹം ഇന്ത്യക്കാർ അനുഭവിക്കുന്ന പീഡനങ്ങളെ അദ്ദേഹം നേരിട്ട് കാണുന്നു തുടർന്നാണ് അദ്ദേഹം അതുവരെ അസംഘടിതരായിരുന്ന ചൂഷണം ചെയ്യപ്പെട്ട മൃഗതുല്യമായി ജീവിച്ചിരുന്ന ഇന്ത്യക്കാരെ ഐക്യപ്പെടുത്തി ഒരു വലിയ ഐതിഹാസികമായ സമരം ഇരുപത്തൊന്ന് കൊല്ലക്കാലം അദ്ദേഹം പോരാടി ആ സമരത്തിൽ അദ്ദേഹം പൂർണ്ണമായി വിജയിച്ചോ എന്ന് നമുക്ക് കൃത്യമായി പറയുന്നെങ്കിൽ പോലും രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തിൻ്റെ ഗാന്ധി ബിഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുകൊണ്ട് വർണ്ണവിവേചനത്തിനെതിരെ ഗാന്ധി നയിച്ച സമരം അത് ഇന്ത്യ ഉൾക്കൊള്ളുന്ന ഏഷ്യാവൻകരയിൽ വരുന്നുണ്ട് ഇംഗ്ലണ്ട് ഉൾക്കൊള്ളുന്ന യൂറോപ്പിൽ പോകുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടുന്ന ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിൽ പോകുന്നുണ്ട് അതിനെ ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരായിട്ടുള്ള വർണ്ണവിവേചനത്തിനായിട്ടുള്ള ഗാന്ധിയുടെ പോരാട്ടത്തെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ഒരു ഗ്ലോബൽ സോഷ്യൽ മൂവ്മെൻറ്റാക്കി മാറ്റാൻ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല നമ്മളിന്ന് ഗാന്ധിയെ വിലയിരുത്തുമ്പോൾ നിലയിൽ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഗാന്ധിയാണ് ഗാന്ധി എന്ന ഒരു തെറ്റായ ധാരണയിലാണ് നമ്മൾക്ക് നിൽക്കുന്നത് യഥാർത്ഥ ഗാന്ധി ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഗാന്ധി മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ ഗാന്ധി ഉണ്ടോ ഉണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഗാന്ധി ഉണ്ട് പക്ഷേ ആ പൊളിറ്റിക്കൽ ഗാന്ധിക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ഗാന്ധി അടിസ്ഥാനപരമായി ഒരു ഫിലോസഫറാണ് ഗാന്ധി ദ ഫിലോസഫറാണ് ഗാന്ധി ഒരു ജീവിത ദർശനം രൂപപ്പെടുത്തി ഒരു പ്രപഞ്ച വീക്ഷണം അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ സമര സിദ്ധാന്തങ്ങൾ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രണ്ട് ഘടകങ്ങൾ എന്ന നിലയിൽ തന്നിലും പുറത്തും നടത്തിയ സമരങ്ങളാണ് പരീക്ഷണങ്ങളാണ് ഗാന്ധിയുടെ ജീവിതം ഇവ രണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമേ ഗാന്ധിയുടെ യഥാർത്ഥ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഗാന്ധിയെക്കുറിച്ച് മാത്രം നമ്മൾ ആലോചിക്കുമ്പോൾ അത് അങ്ങേയറ്റം ഉപരിപ്ലവമാണ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ദർശനം രൂപപ്പെടുത്തിയെടുക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് ആ പതുക്കെ പതുക്കെ പ പതുക്കെ അപാരമായ വായനയിലൂടെ എന്നാൽ ആ വായനയുടെ ലഭിച്ച അറിവിനെ മുഴുവൻ തൻ്റെ സഹോദരങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഇന്ധനമാക്കി മാറ്റുന്ന ഗാന്ധി ആ ഗാന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ഗാന്ധിയെ എന്താണ് അപ്പോൾ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത ദർശനം എന്ന് പറയുന്നത് ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന സമരത്തിൻ്റെ ഭാഗമായി ഹാജി ഹബീബും എം കെ ഗാന്ധിയും ലണ്ടനിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഈ ദൗത്യം പൂർത്തീകരിച്ച ശേഷം ദൗത്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അദ്ദേഹം നവംബർ മാസത്തിൽ എം കെ ഗാന്ധിയും ഹാജി ഹബീബും കിൽഡോണ കാസിൽ എന്ന കപ്പലിൽ തിരിച്ച് ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗൺ തുറമുഖത്തേക്ക് പോകുകയാണ് ആ പോകുന്ന യാത്രയിലാണ് എം കെ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ക്ലാസിക് എന്ന് പറയാവുന്ന പുസ്തകം വരുന്നു അത് ഹിന്ദു സ്വരാജാണ് ഈ ഹിന്ദു സ്വരാജ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ യെസ് ഹിന്ദു സ്വരാജ് മീൻസ് സ്വയംഭരണം ഇന്ത്യൻ ഹോം റൂൾ ഗാന്ധി ദർശന പ്രവാഹത്തിൻ്റെ ഉറവിടമാണ് ഹിന്ദു സ്വരാജ് ഹിന്ദു സ്വരാജ് ആഴത്തിൽ പഠിക്കാത്ത ഒരാൾക്ക് യഥാർത്ഥ ഗാന്ധിയുടെ ദർശനത്തിൻ്റെ ആഴത്തെ തിരിച്ചറിയുക എടുത്തമല്ല ഹിന്ദു സ്വരാജിലേക്ക് ഹിന്ദു സ്വരാജ് എന്ന കൃതി എഴുതു എഴുതുമ്പോഴേക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം ഹിന്ദു സ്വരാജ് എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് എം കെ ഗാന്ധിയുടെ ആദ്യത്തെ ജീവചരിത്രം എഴുതപ്പെടുന്നത് അത് ദക്ഷിണാഫ്രിക്കയിലെ ഒരു ബാപ്റ്റിസ്റ്റ് പാതിരിയായ ഫാദർ ജോസഫ് ജോൺ ഡോക്കാണ് ആ പുസ്തകത്തിൻ്റെ പേര് ചെറിയ പുസ്തകമാണ് പക്ഷെ അതൊരു മികച്ച പഠനമാണ് ആ പുസ്തകത്തിൻ്റെ പേര് എം കെ ഗാന്ധി ആൻ ഇന്ത്യൻ പാട്രിയറ്റ് ഇൻ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കന്ന് എം കെ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഇന്ത്യൻ ദേശസ്നേഹി ആ പുസ്തകത്തിൽ ജോസഫ് ഡോക്ക് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും സോറി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആകുമ്പോഴേക്കും നാൽപ്പതാമത്തെ വയസ്സിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മതദർശനങ്ങളും എം കെ ഗാന്ധിക്ക് ഹൃദയസ്ഥമായിരുന്നു ഒന്നാണ് ആളത്തിൽ പഠനം നടത്തിയത് ഓക്കെ ഈ അങ്ങയുടെ പുസ്തകത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്ന് പറയുന്ന ഒരു ഘട്ടം ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം അവിടെ അവസാനിക്കുകയാണല്ലോ അങ്ങയുടെ പുസ്തകം എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടം മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് പഠനം നടത്തി അതൊരു രചനയായി മാറ്റാൻ ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെയുള്ള ഗാന്ധിയെക്കുറിച്ച് എഴുതുമ്പോഴേക്ക് തന്നെ അഞ്ചര വർഷത്തിലധികം സമയമെടുത്തു ഞാൻ വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല മാത്രമല്ല എനിക്ക് കിട്ടിയ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ വില്യാപ്പള്ളി എം ജെ ഹൈസ്കൂളിൽ നിന്ന് വിരമിക്കുമ്പോൾ ഞാൻ കുട്ടികളെ എപ്പോഴും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് കുട്ടികൾ എനിക്ക് ഒരു ഗുരുദക്ഷിണയായി നൽകിയത് സ്വർണ്ണ വാച്ചോ നിലവിളക്കോ അല്ല എനിക്ക് സമ്മാനമായി നൽകിയത് മഹാത്മാഗാന്ധിയുടെ സമ്പൂർണ്ണ കൃതികളാണ് ദ കലക്റ്റഡ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധി ഹൺഡ്രഡ് വോളിയംസ് ഗാന്ധിയെക്കുറിച്ച് ഈ പുസ്തക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിലെ ചരിത്രം എഴുതും എഴുതുമ്പോൾ ഞാൻ നൂറുകണക്കിന് പുസ്തകങ്ങൾക്കൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ സമ്പൂർണ്ണ കൃതികൾ ഞാൻ പഠനവിധേയമാക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് എന്ന് പറയുന്നത് ഒരു വോളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെയുള്ള ഇനി പറ്റുമെങ്കിൽ തുടർച്ച ഉണ്ടാവണം തുടർച്ച ഉണ്ടാവണം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ രണ്ടാമത്തെ വോളിയോ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ളത് മൂന്നാമത്തെ വോളിയുമായിട്ട് എഴുതണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അത് എഴുതാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് കാരണം അത്രയും അത്രയും കഠിനാധ്വാനത്തിന് ശേഷമാണ് ഈ അഞ്ചര വർഷക്കാലം കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ഓക്കെ അത്രയും കഠിനാധ്വാനം നടത്തി പഠനങ്ങൾ നടത്തി നൂറുകണക്കിന് പുസ്തകങ്ങൾ വായിച്ചു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്കൊരു നോവൽ എഴുതാം അതെൻ്റെ സർഗാത്മകമായ സ്വാതന്ത്ര്യമാണ് പക്ഷേ എനിക്ക് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം അങ്ങനെ എഴുതാൻ കഴിയില്ല കാരണം ചരിത്രമാണ് ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ ഒരു ചെറിയ തെറ്റ് ചെറിയ പിശക് ഒരു വർഷത്തിൽ വരുന്ന മാറ്റം ഒരു പേര് ചരിത്ര സംഭവത്തിലുണ്ടായ ഈ പ്രത്യേകിച്ച് ഈ സാമൂഹിക മാധ്യമങ്ങളൊക്കെ ശക്തമാകുന്ന കാലത്ത് വളരെ സെൻസിറ്റീവായ ഒരു സമൂഹത്തിനാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങേറ്റം കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടിയാണ് ഈ പുസ്തകം എഴുതി പൂർത്തീകരിച്ചത് മറ്റൊന്ന് ഈ ഗാന്ധിയൻ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ അതായത് ഇപ്പം അദ്ദേഹം ഒരു മതേതരവാദിയായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു മതേതര സങ്കല്പം അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക വൈവിധ്യം മതങ്ങൾ മതവിശ്വാസങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെയുള്ള ഗാന്ധിയുടെ ഒരു കാഴ്ചപ്പാടിന് അങ്ങ് എങ്ങനെയാണ് വായിക്കുന്നത് ഗാന്ധി അപാരമായ വായനാശീലമുള്ള ഒരു നേതാവായിരുന്നു അപ്പോൾ എൻ്റെ ഒരു എന്നെ വിസ്മയപ്പെടുത്തിയ ഒരു കാര്യം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ലോകത്ത് ജീവിച്ച രാഷ്ട്ര നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളിൽ എം കെ ഗാന്ധിയെ പോലെ തിരക്ക് പിടിച്ചൊരു മനുഷ്യനുണ്ടാകുമായിരുന്നു സാധ്യതയില്ല എം കെ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വായിച്ചു തീർത്തത് അയ്യായിരം പുസ്തകങ്ങളാണ് ഓക്കെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന അദ്ദേഹം സബർമതി ആശ്രമത്തിലാണ് താമസാരംഭിക്കുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സബർമ ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം സബർബദി ആശ്ര സബർമതി ആശ്രമത്തിൽ നിന്നും അദ്ദേഹം വാർദ്ധയിലേക്ക് പോകുന്നുണ്ട് സേവാഗ്രാം ആ സേവാഗ്രാം വാർധയിലെ ഇപ്പോഴത്തെ ഗാന്ധി സ്റ്റഡി സ്റ്റഡീസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായ മലയാളി കൂടിയായ ഡോക്ടർ സി ബി കെ ജോസഫാണ് ഈ ഗ്രന്ഥരചയിൽ എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഗാന്ധി ഡോക്യുമെൻസും അപൂർവമായ പുസ്തകങ്ങളും അയച്ചു തരുന്നത് സബർമതി ആശ്രമത്തിൽ നിന്ന് സേവാ പോകുന്ന സമയത്ത് നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന് ഗാന്ധി ഒരു അഭിമുഖം നൽകുന്നുണ്ട് ആ അത് സമ്പൂർണ്ണ ഗൃതികളിലുണ്ട് ഞാൻ ഈ സമ്പൂർണ്ണഗൃതികൾ മുഴുവൻ വായിച്ച് കാരണം ഈ ഒരു വ്യക്തിയെ ആഴത്തിൽ തിരിച്ചറിയണമെങ്കിൽ അദ്ദേഹം എഴുതിയ കത്തുകളൊക്കെ വായിക്കണം ഇപ്പോൾ ഭഗത് സിംഗിനെ തിരിച്ചറിയണേ ലെറ്റേഴ്സ് ഓഫ് ഭഗത് സിംഗ് നെഹ്റു ആണെങ്കിൽ ലെറ്റർ ലെറ്റേഴ്സ് ഓഫ് നെഹ്റു ഗാന്ധിയെ തിരിച്ചറിയണമെങ്കിൽ ഗാന്ധി എഴുതിയ കത്തുകൾ ലേഖനങ്ങൾ പ്രസംഗങ്ങൾ അത് മുഴുവൻ ഈ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ഗാന്ധികളുണ്ട് വായിച്ചു തീർക്കൽ എളുപ്പമല്ല ലക്ഷക്കണക്കിന് കത്തുകളാണ് ഗാന്ധി എഴുതിയത് ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാനിങ്ങനെ സേവാഗ്രാമിലേക്ക് പോവുകയാണ് പിന്നെ സബർമതിയിൽ ഏതാ മൂന്ന് ലക്ഷത്തോളം രൂപയുടെ മൂല്യം സബർമതി ആശ്രമത്തിനുണ്ട് സ്ഥാപന ജംഗമസ്തുത്തുക്കൾ അതിൻ്റെ വിലയൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് പതിനൊന്നായിരം ഒരു ഗ്രന്ഥാലയവും ഇവിടെയുണ്ട് ആലോചിച്ച് നോക്കണം ഗാന്ധിയുടെ സ്വകാര്യ ശേഖരത്തിൽ പതിനൊന്നായിരം പുസ്തകങ്ങളാണ് മാത്രമല്ല ആ പുസ്തകങ്ങൾ മുഴുവൻ അദ്ദേഹം സേവാഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് അഹമ്മദാബാദ് മുനിസിപ്പൽ ലൈബ്രറിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വായന എം കെ ഗാന്ധി എന്ന വായനക്കാരൻ എന്ന് പറഞ്ഞ് രണ്ട് പേജിൽ ഞാൻ ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഈ അടുത്ത കാലത്ത് മൂന്നാളുകൾ ഒരു അമേരിക്കക്കാരനും ഗാന്ധിയൻ പണ്ഡിതനുമായ മാർക്ക് ലിൻഡി പിന്നെ അഹമ്മദാബാദിലെ ഗാന്ധി ഗ്രന്ഥാലയത്തിലെ ലൈബ്രറിയന്മാരായ ഒരു കിർ കെ ബൗസർ പൂർണിമ ഉപാധ്യായ ഇവർ മൂന്ന് പേരും ചേർന്ന് ഒരു വിസ്മയകരമായ ഒരു പഠനം നടത്തുന്നുണ്ട് ഗാന്ധി തൻ്റെ ജീവിതകാലത്ത് വായിച്ചു തീർത്ത പുസ്തകങ്ങൾ അത് ഇന്ന വർഷം ഇന്ന മാസം ഇന്ന പുസ്തകങ്ങൾ എന്നിട്ട് അവർ പട്ടികപ്പെടുത്തിയത് എന്നിട്ട് അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് അതെനിക്ക് സി ബി കെ ജോസഫാണ് അയച്ചുചേർന്നത് ആ പുസ്തകത്തിൻ്റെ പേര് ബിബ്ലിയോഗ്രാഫി ഓഫ് ദ ബുക്സ് റെഡ് ബൈ ഗാന്ധിന്ന് അതിലവർ പട്ടികപ്പെടുത്തിയത് നാലായിരത്തഞ്ഞൂറ് പുസ്തകമാണ് അതിൻ്റെ ആമുഖത്തിൽ മൂന്ന് പേരും പറയുന്നുണ്ട് ഞങ്ങൾ തയ്യാറാക്കിയ ഈ പട്ടിക അപൂർണമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം കാൾമാർസിൻ്റെ ദാസ് ക്യാപിറ്റൽ മൂലധനം ഗാന്ധി വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ പട്ടികയിൽ അതില്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ജി ഈ തിരക്ക് പിടിച്ച ജീവിതകാലത്തിനിടയിൽ അയ്യായിരം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ വായന എന്ന് പറയുന്നത് നമ്മളെ ഒരു അറിവാർജിക്കാനോ സമയം കളിയാനോ എന്നല്ല ഗാന്ധി വായിക്കുന്നത് ഗാന്ധിയുടെ വായനയെക്കുറിച്ച് പഠനം നടത്തിയ മറ്റൊരു മഹാപണ്ഡിതനാണ് പ്രൊഫസർ കെ പി ശങ്കരൻ അദ്ദേഹം മലയാളിയാണ് പക്ഷേ അത് അത്ര കേരളത്തിൽ നിന്നും അത്ര പ്രശസ്തനല്ല അദ്ദേഹം ദീർഘകാലം ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഫിലോസഫി പ്രൊഫസറായിരുന്നു അദ്ദേഹം എഴുതിയ ഗാന്ധി ആൻഡ് ദ സെൻട്രാലിറ്റി ഓഫ് എത്തിക്സ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന് അവതാര എഴുതിയത് അഖീൽ ബിൽഗ്രാമിയാണ് ഈ പ്രൊഫസർ കെ പി ശങ്കരനാണ് മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും എന്ന പുസ്തകം വടകര ടൗൺ ഹാളിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അഞ്ചിന് പ്രകാശനം ചെയ്തു കെ പി ശങ്കറിൻ്റെ ശങ്കരൻ മാഷ്ട്ടെ ഒരു പഠനമുണ്ട് റീഡിങ് ആസ് എ സാധന ഗാന്ധിസ് എക്സ്പിരിമെൻസ് വിത്ത് ബുക്ക് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മാത്രമല്ല ഗാന്ധി നടത്തുന്നത് പുസ്തകവുമായുള്ള പരീക്ഷണങ്ങളുമുണ്ട് അപ്പോൾ ഇത്രയധികം ആഴത്തിൽ പഠനം നടത്തിയ ഒരു മഹാ വായനക്കാരൻ ബൊറേഷ്യസ് റീഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഗാന്ധിയെ വിശേഷിപ്പിക്കാം അപ്പോൾ നമ്മൾ ആ തലത്തിൽ കൂടി പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുതിയ കാലത്ത് വായനയൊക്കെ മുരടിച്ച് പോകുന്നൊരു കാലത്ത് ഗാന്ധിയെ പഠിക്കുക എന്നത് വായനയെ തിരിച്ചു പിടിക്കുക എന്നത് കൂടിയാണ് ഗാന്ധിയെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ് വലിയ ചരിത്രകാരന്മാർ മുതൽ ഒരുപാട് പുസ്തകങ്ങൾ എണ്ണിനാൽ ഒടുങ്ങാത്ത ഇത്രയും അധികം പുസ്തകങ്ങളുണ്ട് പഠനങ്ങളുണ്ട് രചനകളൊക്കെയുണ്ട് അപ്പോഴും ഗാന്ധിയെ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കൊതെ എൻ്റെ ഈ പുസ്തക പുസ്തകരചനയിൽ എന്നെ ഏറ്റവും സഹായിച്ച മറ്റൊരു മലയാളിയാണ് കെ അരവിന്ദാക്ഷൻ കെ അരവിന്ദാക്ഷൻ എഴുതിയ ഗാന്ധിയുടെ ജീവിത ദർശനം ഒരു പക്ഷേ ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച ഗാന്ധിയൻ ഫിലോസഫിയെക്കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ് മുപ്പത് വർഷക്കാലം ഏതാണ്ട് ഗാന്ധി എഴുതിയത് മുഴുവൻ വായിക്കുകയും ഗാന്ധിയെക്കുറിച്ച് എഴുതിയത് മുഴുവൻ വായിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് കെ അരവിന്ദാക്ഷൻ ഓക്കെ ലാളിത്യമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എൻ്റെ ഒരു ഗുരുനാഥനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഹരി ഈ മുപ്പത് വർഷക്കാലത്തെ പഠനത്തിന് ശേഷവും സ്റ്റിൽ ഐ ആം കൺഫ്യൂസ്ഡ് ഓക്കെ പിന്നെ നമ്മളിപ്പോഴത്തെ ആളുകളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടല്ലോ അത്രയും ആഴമേ നമുക്ക് ഗാന്ധിയെ കൃത്യമായി ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഓരോ നിമിഷവും അദ്ദേഹം നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്നു പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ഈ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയതിന് ശേഷമുള്ള ഗാന്ധിയുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വിമോചന പോരാട്ടത്തിൻ്റെയൊക്കെ അത്തിച്ചുളയിലേക്ക് എത്തുന്ന ഗാന്ധി അപ്പോൾ ഗാന്ധിയുടെ ഈ ദർശനങ്ങൾ നമുക്കറിയാം ഈ സത്യാഗ്രഹം അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്ന ആശയങ്ങളും അല്ലെങ്കിൽ സമര രീതികളുമൊക്കെ തന്നെയും അവിടെ പ്രയോഗ പ്രയോഗവൽക്കരിക്കപ്പെടുന്നുണ്ട് എങ്കിലും ഈ സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ എത്തുന്ന ഘട്ടം വരെയും എത്രത്തോളം വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്ര വീക്ഷണങ്ങൾ അതെ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തത് ഒന്നര ലക്ഷം ഇന്ത്യക്കാരെയാണ് ഇന്ത്യയിൽ അദ്ദേഹത്തിന് മുമ്പ് മുപ്പത് കോടി ഇന്ത്യക്കാരാണ് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തോടുകൂടിയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവായിട്ട് ഗാന്ധി മാറുന്നത് അപ്പം നമ്മൾ ആ കാലത്തെ ഇന്ത്യയെക്കുറിച്ച് പഠിക്കണം അപ്പം ഗാന്ധിയെ വിലയിരുത്തുമ്പോൾ ഗാന്ധി ജീവിച്ച കാലത്തിൻ്റെ പരിമിതികൾ ചരിത്രത്തിൻ്റെ പരിമിതി അദ്ദേഹം ഏറ്റുമുട്ടിയ സാമ്രാജ്യത്വ ശക്തിയുടെ ശക്തി അവരുടെ പവർ ഇതൊക്കെ തിരിച്ചറിയണം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഹിന്ദു താല്പര്യങ്ങൾ മുസ്ലിം താല്പര്യങ്ങൾ തീവ്രവാദികൾ നാട്ടുരാജ്യങ്ങൾ അങ്ങനെ അത്രയും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥയിൽ എം കെ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ചെയ്തതുപോലെ എല്ലാ ഇന്ത്യക്കാരെയും സത്യാഗ്രഹികളാക്കി മാറ്റുക എളുപ്പമായിരുന്നില്ല ഓക്കെ അതുകൊണ്ട് ഇന്ത്യയിലെ ഗാന്ധിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം എങ്ങനെ വിജയം കരസ്ഥമാക്കി എന്നതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കണം അപ്പോൾ ദീർഘകാലം മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായിയുടെ മകൻ നാരായൺ ദേശായി അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം നാല് വോളിംഗങ്ങളിലായി ഒരു ബൃഹത് ചരിത്രം ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ പേര് സാധന രണ്ടാമത്തെ സത്യാഗ്രഹം മൂന്ന് സത്യപഥം നാല് സ്വാർപ്പണം അതിലെ ഒരു 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 ഉദ്ധരണിയുണ്ട് അത് ഞാൻ പറഞ്ഞേ പറ്റൂ അതിൻ്റെ ഒന്നാമത്തെ ഓല്യത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നൊരു കാര്യം മഹാത്മാഗാന്ധി കേവലം ഒരു വ്യക്തിയല്ല ഒരു മനോഭാവമാണ് ജീവപരിണാമത്തിൻ്റെ പ്രവാഹഗതിയിൽ മനുഷ്യ സമൂഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു നന്മയാണ് ഗാന്ധി ഈ നാല് വോളിറ്റിൽ നാരായൺ ദേശായി കൃത്യമായി പറയുന്ന ഒരു താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ദക്ഷിണാഫ്രിക്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണശാലിയായിരുന്നു ഇന്ത്യ പ്രവർത്തന മണ്ഡലമായിരുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ദക്ഷിണാഫ്രിക്കയിൽ അവസാന ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഒക്കെ ആകുന്ന സമയത്ത് അവിടെയുള്ള മൊത്തം ഇന്ത്യക്കാർ അതിൽ ഇന്ത്യക്കാർ എന്ന് പറയുന്നത് അതിൽ സ്ത്രീകളുണ്ട് അടിമകളുണ്ട് വേശ്യകളുണ്ട് കൊള്ളക്കാരുണ്ട് കുറ്റവാളികളുണ്ട് വെള്ളക്കാരുണ്ട് ഓക്കെ എല്ലാ മതവിഭാഗങ്ങളെയും കൂട്ടിയിട്ട് ഗാന്ധി നടത്തുന്ന ഒരു ഗ്രേറ്റ് മാർച്ചുണ്ട് ഒരു ടോൾസ്റ്റോയ് ഫാമിലേക്ക് നടന്ന ഒരു മഹത്തായ മാർച്ച് എൻ്റെ പുസ്തകത്തിലെ ഒരു ഒരധ്യായം ഗ്രേറ്റ് മാർച്ചാണ് പക്ഷേ അങ്ങനെ ഇന്ത്യയിലെ മുപ്പത് കോടി ജനങ്ങളെ മയക്കപ്പെടുത്തിയൊരു ഗ്രേറ്റ് മാർച്ച് നടത്താൻ ഗാന്ധിക്ക് കഴിയുമായിരുന്നു ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൽ മാതൃകാപരമായ ഒരു സമരം അദ്ദേഹം നടത്തുന്നത് ചമ്പാരൻ ലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പത്തൊമ്പതാകുമ്പോൾ ജാലിയൻ ബാലബാഗ് സംഭവം കൂട്ടപ്പന ഒന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം മൂന്ന് ചൗരി ചൗര സംഭവം ഇതോടുകൂടി തന്നെ ഗാന്ധി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും അവർ നല്ല മനുഷ്യരാണ് സ്വാതന്ത്ര്യദായികളാണ് പക്ഷേ താല്പര്യ വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ വിശാല ഭൂമികയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇവരെ മുഴുവൻ ഗാന്ധിയുടെ ഒരു സത്യാഗ്രഹ സമരത്തിൻ്റെ അഹിംസാത്മകമായ ഒരു പോരാട്ടത്തിൻ്റെ ധാരയിലേക്ക് ഐക്യപ്പെടുത്തിക്കൊണ്ടുപോവുക കഴിയില്ല കഴിയില്ല മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അങ്ങനെ തിരിച്ചറിയുന്നുണ്ട് ഗാന്ധി ഗാന്ധി കൃത്യമായി തിരിച്ചറിയുന്നു മാത്രമല്ല ഗാന്ധി ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ലണ്ടനിൽ പോയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ആ അദ്ദേഹം വന്നുകൊണ്ടിരുന്ന കപ്പൽ ഇന്ത്യ അടുക്കാറായ സമയത്ത് സി എഫ് ആൻഡ്രോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ആളാണ് ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം സി എഫ് ആൻഡ്രൂസ് ഗോപാലകൃഷ്ണ ഗോഖലേക്ക് ഒരു കത്തയക്കുന്നുണ്ട് ഇന്ത്യയിൽ ഗാന്ധി തുടങ്ങാൻ പോകുന്ന കാര്യം സമരം അതിവിടെ അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടിയാണ് അവൻ്റെ വിമോചനമായിരിക്കും പക്ഷേ ഗാന്ധിക്കൊരു മാർഗമുണ്ട് ആ വഴിയിലൂടെ മാത്രമേ ഗാന്ധി പോകൂ അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് കണ്ടറിയണം സത്യമാണ് മാത്രമല്ല ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി നടത്തിയ അഹിംസ സമരത്തിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ ഒരേ ഒരു നേതാവേ അക്കാലത്തുണ്ടായിരുന്നു അത് ഗോപാലകൃഷ്ണ ഗോഖലിയാണ് കാരണം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നിരന്തരം ദക്ഷ ഗോപാലകൃഷ്ണ ഗോഖലയുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട് ഇന്ത്യയിലെ ആ കാലത്തെ പ്രഗത്ഭരായ മോഹൻലാൽ നെഹ്റുവിനോ അല്ലെങ്കിൽ വല്ലഭായ് പട്ടേലിനോ ഒന്നും ഗാന്ധി നടത്തിയ സമരത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് തിരിച്ചറിവില്ല ഇപ്പം ചമ്പാറിൽ സമരം നടക്കുന്ന സമയത്ത് ബാബു രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം അലഹബാദിൽ നിന്ന് ഒരു തീവണ്ടിയിൽ ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനും ഒരു പണ്ഡിതനും അദ്ദേഹം സമരനായകനാണ് ഹെൻറി പോളക്ക് ഹെൻറി പോളക്കും രാജേന്ദ്ര പ്രസാദും ഒരു തീവണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ഹെൻറി പോളക്ക് രാജേന്ദ്ര പ്രസാദോട് ചോദി ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് എം കെ ഗാന്ധി നടത്തിയ സമരങ്ങളെക്കുറിച്ച് അറിയാമോ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല എന്നിട്ട് പാറ്റ്ന വരെയുള്ള യാത്രക്കിടയിൽ ഹെൻറി പോളക്കാന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലയെ പോലുള്ളൊരു മനുഷ്യന് മാത്രം അറിയാവുന്ന ഗാന്ധി നമ്മളെ ആലയം ഒരു കാര്യം ഈ മാർട്ടിൻ ഗ്രീൻ എന്ന ഒരു വലിയ ഈ അടുത്ത കാലത്ത് ഗാന്ധിയെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ഗാന്ധി ദ വോയ്സ് ഓഫ് എ ന്യൂ ഏജ് റവല്യൂഷൻ എന്നാണ് പുതിയ കാല വിപ്ലവത്തിൻ്റെ ശബ്ദമാണ് ഗാന്ധി ഗഹനമായ പഠനങ്ങളൊക്കെ നടക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ് ഗാന്ധിയെക്കുറിച്ച് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒരു പത്തോ മൂന്ന് മുപ്പത് കോടി ജനങ്ങളുടെ സമയത്ത് ഇന്ത്യയിൽ മൊത്തം പത്രം വായിക്കുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തിൽ താഴെയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇന്ത്യയിൽ ലഭ്യമായ റേഡിയോകളുടെ എണ്ണം വെറുതെ അയ്യായിരമാണ് ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഓരോ വ്യക്തിയും വാട്സപ്പും ഇൻ്റർനെറ്റും കമ്മ്യൂണിക്കേഷനില്ല ഇല്ല അപ്പം വാട്സപ്പും ഫേസ്ബുക്കുമൊക്കെ ഉപയോഗിക്കുന്ന നവമാധ്യമത്തിൻ്റെ പുതിയ കാലത്ത് നിന്നുകൊണ്ട് ആ യുക്തി ഉപയോഗിച്ച് നമ്മൾ പഴയ കാലത്തെ ചരിത്ര സംഭവങ്ങളെ കാണരുത് ഓക്കെ അവിടെയാണ് ഗാന്ധീൻ്റെ മഹത്വം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു നൂറ് കൊല്ലം മുമ്പത്തെ ഇന്ത്യ ആലോചിക്കുക അപ്പോൾ താങ്കളുടെ ഒരു അമ്പത് വർഷം മുമ്പുള്ള താങ്കളുടെ നാട് ഗ്രാമത്തെക്കുറിച്ച് താങ്കൾക്ക് ആലോചിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആ നൂറ് കൊല്ലം മുമ്പാണ് ഗാന്ധി ഒരു തോർത്തുമുണ്ട് മാത്രം കൊടുത്തത് ഇന്ത്യക്കാരെ ഈ ഈ സ്വതന്ത്രമാക്കപ്പെടാൻ പോകുന്ന ഇന്ത്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ അപ്പോൾ ഈ നാല് എട്ടിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിന് ശേഷം ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യ അതിനെ എങ്ങനെയാണ് ഗാന്ധിയൻ ദർശനങ്ങളും ഗാന്ധിയുടെ കാഴ്ചപ്പാടുമായി താരതമ്യപ്പെടുത്തി ഗാന്ധി അതില് പിന്നെ ഞാൻ ആ എൻ്റെ ഒരു ആഴമേറിയ പഠനം ഞാൻ നടത്തിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെയാണല്ലോ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധിയിലൊക്കെ പറയുന്നുണ്ട് 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 ഇപ്പോൾ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ സ്വതന്ത്ര ഇന്ത്യയിൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഇല്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാവരുത് എങ്കിൽ മാത്രമേ അവന് നിലവാരത്തിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ പറ്റൂ അത് നല്ല ഗാന്ധിയുടെ ഈ രാമനും രാമരാജ്യവും ഒക്കെ ഇന്ന് ഭയങ്കര പൊളിറ്റിക്കലി ഒരു പ്രധാനപ്പെട്ട ഗാന്ധിയുടെ ഒരു രാമരാജ്യം അല്ലെങ്കിൽ രാമൻ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ രാമരാജ്യ സങ്കല്പം എന്ന് പറയുന്നത് അദ്ദേഹം ഭോപ്പാലിൽ വെച്ച് നടത്തിയൊരു പ്രസംഗമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഐ ഡു ബൈ രാമരാജ്യ ഐ ഡു നോട്ട് മീൻ ഹിന്ദുരാജ് ഐ മീൻ ഡിവൈൻ രാജ് സത്യത്തിൻ്റെയും ധാർമ്മികതയും ദൈവം ആണ് ദൈവമാണ് രാമൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അങ്ങനെ സംബന്ധിച്ച് അങ്ങനെ അധ്യാപകനാണ് അധ്യാപകത്തിൽ ഇപ്പം റേഡിയോയിലൊക്കെ ഗാന്ധിയ ദർശനങ്ങളെക്കുറിച്ച് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഗാന്ധി എന്ന് പറയുന്ന ഒരു എന്താ പറയുക നല്ലൊരു ഗാന്ധിയുടെ ആദർശത്തിലേക്കുള്ള ഗാന്ധിയിലേക്ക് അങ്ങ് എത്തുന്നതും ആകർഷിക്കപ്പെടുന്ന പട്ടിക്കാൻ ഞാൻ എന്നെ ആകർഷിച്ച ഒരു സംഭവമുണ്ട് ഞാൻ അന്ധനായ ഗാന്ധി ഭക്തനെ അല്ല ഗാന്ധിയിൽ തെറ്റുകളുണ്ട് വീഴ്ചകളുണ്ട് പാളിച്ചകളുണ്ട് ഗാന്ധി ഒരു ദൈവമല്ല ഒരു സാധാരണ മനുഷ്യനാണ് ഇന്ന് ഒരു നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായ ഒറ്റമൂലിയല്ല ഗാന്ധി പക്ഷേ ഗാന്ധിയിൽ കുറേ നന്മകളുണ്ട് ഒരുപാട് മൂല്യങ്ങളുണ്ട് നമുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഗാന്ധി കൃത്യമായ വാതിലുകൾ തുറന്നു തരുന്നുണ്ട് അതിനേക്കാൾ നല്ലൊരു ബദൽ രൂപപ്പെട്ടു വരുന്ന കാലത്ത് നമുക്ക് ഗാന്ധിയെ കൈകൊഴിയാം ആ ബദലിൻ്റെ പിറകെ പോകാം നിലവിൽ ഗാന്ധി ഒരുപാട് സമാശ്വാസം നൽകുന്നു എന്നുള്ളത് അപ്പോൾ കെ അരവിന്ദാഷൻ എഴുതിയ ലോകത്തെ വെറുതെ വിടുക എന്ന് പറയുന്ന ഒരു ലേഖനം ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഗാന്ധിയിൽ നിന്ന് ഭാവിയിലേക്ക് ചില നാട്ടുപച്ചകളുണ്ട് നമുക്കതിനെ സ്വീകരിക്കാം തള്ളിക്കളിയാം ഭർഷിക്കാം പക്ഷേ ആ നാട്ടുപച്ചകൾ അവിടെയുണ്ട് അതൊരു സത്യമാണെന്ന് നാം നിരന്തരം ആലോസനപ്പെടും അതിജീവനത്തിൻ്റെ വഴികൾ ഗാന്ധിയുടെ പേരിലായിരിക്കണമെന്നില്ല പക്ഷേ അതിൻ്റെ ഡി എൻ എയിൽ ഗാന്ധിയുടെ അംശമുണ്ടായി താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മതേതരവാദിയായ ഗാന്ധി എന്ന് പറയുന്നത് ഗാന്ധിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗാന്ധി ഇന്ത്യയിലെ ഇതിഹാസങ്ങളും പുരാണങ്ങളും പിന്നെ ഉപനിഷത്തുകളും ഹിന്ദുമതഗ്രന്ഥങ്ങൾ ക്രൈസ്തവ മതഗ്രന്ഥങ്ങൾ ഇസ്ലാം മതഗ്രന്ഥങ്ങൾ കൺഫ്യൂഷൻ മതം ജൈനമതം ജൂതമതം ഒക്കെ ബുദ്ധമതം ബുദ്ധനാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് എല്ലാം ഹൃദിസ്ഥമാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം ദേശീയ ചൈതന്യം മനസ്സിൽ സൂക്ഷിക്കുന്നവൻ അന്യരുടെ മത മതത്തിൽ ഇടപെടില്ല അതാണ് ഗാന്ധി ഗാന്ധി പിന്നെ പറയുന്നുണ്ട് ഗാന്ധി തന്നെ പറയുന്നുണ്ട് ഭാരതം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ പിറന്നു വീണ പേരും പുഞ്ചിരിയും നൊമ്പരവുമെല്ലാമുള്ള മനുഷ്യരുടെ സമഗ്രമായ കൂട്ടായ്മയാണ് അതാണ് ഗാന്ധിയുടെ കൺസെപ്റ്റ് ഗാന്ധി ഒരു ഒരു ഗാന്ധിയെ നമ്മൾ ഒരു ഒരു കേവലം ഒരു രാഷ്ട്രീയ നേതാവായി ചുരുക്കി കാണരുത് എന്നാണ് ഒരു പഠിതാവ് എന്ന രീതിയിൽ എൻ്റെ ഇത് കാരണം ഗാന്ധി ഒരു പ്രപഞ്ച മനുഷ്യനാണ് ഓക്കെ മാത്രമല്ല ഗാന്ധിയുടെ ജീവിത ദർശനത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഒക്ടോബർ മുപ്പതാം തീയതി ലണ്ടനിലെ ഒരു ഒരു ഹോട്ടൽ വലിയ ഹോട്ടലാണ് അവിടെ ഇരുന്നിട്ട് ആംതിൽ പ്രഭു ആംതിൽ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ മോചനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ലണ്ടനിൽ രൂപീകരിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ വിമോചനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം അദ്ദേഹം പിന്നെ കുറച്ചു കാലം ഇന്ത്യയിൽ ആയിരുന്നു ആംതിൽ പ്രഭുവിന് ഗാന്ധി വെസ്റ്റ് മിൻസ്റ്റർ എന്നാണ് ഹോട്ടലിൻ്റെ പേര് ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്റർ ഹോട്ടലിലിരുന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഒക്ടോബർ മുപ്പതിന് ഗാന്ധി ഈ ആംതിൽ പ്രഭുവിനൊരു കത്തയക്കുന്നുണ്ട് അത് സമ്പൂർണ്ണ കൃതികളുണ്ട് ലെറ്റർ ടു ആംപത്തിൽ നിന്നാണ് അതിലാണ് ഇന്ത്യയിൽ താൻ നടത്താൻ പോകുന്ന ഇടപെടലുകളെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന ഗാന്ധി രേഖപ്പെടുത്തുന്ന അതിലാണ് അപ്പോഴേക്കും ഗാന്ധി ഈ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ശക്തിയാർജിച്ച മുതലാളിത്ത സമൂഹം അതിൻ്റെ ഹിംസാത്മകമായ പാശ്ചാത്യ നാഗരികത അതിൻ്റെ തീവ്രതയെക്കുറിച്ച് പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യം കൃത്യമായി ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടാണ് ഗാന്ധി ഹിന്ദു സ്വരാജ് എഴുതുന്നത് ഗാന്ധി ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു കാര്യം പാശ്ചാത്യ നാഗരികതയുടെ ഹിംസാത്മകതയാണ് ഈ പാശ്ചാത്യ നാഗരികത അതായത് ഹിംസാത്മകമായ മുതലാളിത്ത വ്യവസ്ഥിതി സൃഷ്ടിച്ച അതായത് അറിവിനെ വൈകാരികതയിൽ നിന്ന് അടർത്തി മാറ്റിയ പാശ്ചാത്യ നാഗരികത ചൂഷണം അധിനിവേശം യുദ്ധങ്ങൾ നരഹത്യ പ്രകൃതി വിഭവങ്ങളുടെ സർവനാശം അതിൽ അതാണ് അതാണ് എല്ലാ അധാർമികതകളുടെയും അടിസ്ഥാനം ഈ ഹിംസാത്മകമായ പാശ്ചാത്യ നാഗരിതയാണെന്നും അതിന് ബലദ ബദലായി അഹിംസന അഹിംസയും സത്യസന്ധതയും മാനവികതയും പ്രകൃതി സ്നേഹവും മനുഷ്യത്വവും ജനാധിപത്യവുമുള്ള ഒരു പൗരസ്ത്യ നാഗരിക അതായത് നമ്മളെ ഇന്ത്യക്കുണ്ടായിരുന്ന പൗര അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ജീവിത ദർശനത്തിൻ്റെ പൊരുൾ അപ്പോൾ ഗാന്ധി ഏതായാലും ഇനിയും ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങക്ക് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ ഉള്ള പുസ്തകം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നന്ദി താങ്ക് യു വെരി മച്ച്